മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധമുണ്ടെന്ന ആരോപണം തള്ളി. എക്സാലോജിക് കൺസൾട്ടിംഗ്, എക്സാലോജിക് സൊല്യൂഷൻസുമായി യാതൊരു ബന്ധവുമില്ല. കമ്പനിയുടെ സഹസ്ഥാപകർക്കോ ഡയറക്ടർമാർക്കോ രാഷ്ട്രീയ ബന്ധമില്ല എന്നും ഉപകമ്പനികളില്ല എന്നും അബുദാബിയിലെ കമ്പനി വിശദീകരിച്ചു. മാർച്ച് 19 എക്സാലോജിക് കൺസൾട്ടിംഗ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. മാസപ്പടി കേസിൽ SFIO അന്വേഷണം വേണമെന്ന ഷോൺ ജോർജിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. ശ്യാം, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഇപ്പോൾ SFIO അന്വേഷണം വേണമെന്നുള്ള ഷോൺ ജോർജിന്റെ ഹർജി തീർപ്പാക്കിയെങ്കിൽ തന്നെയും ഈ പുതിയ ഹർജി ഉപഹർജികളുണ്ടല്ലോ, ഉപഹർജിയിൽ കോടതി എന്താണ് പറയുന്നത്? എമിതി കൃഷ്ണകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷോൺ ജോർജ് ഇന്നലെ ഉന്നയിച്ച ആരോപണം ഇന്ന് കോടതിയിൽ ഉന്നയിക്കാൻ ഷോൺ ജോർജിന്റെ അഭിഭാഷകൻ തയ്യാറായിട്ടില്ല എന്നതാണ്. മാത്രമല്ല, ഇത് കോടതി പ്രത്യേകമായി ഉപഹർജി പരിഗണിച്ചതുമില്ല. ഷോൺ ജോർജ് നേരത്തെ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, CMR എക്സാലോജി കരാറിൽ, അതായത് മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കണം എന്ന കാര്യമായിരുന്നു. ഇതിന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണം എന്ന ആവശ്യമായിരുന്നു ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ ഈ ഹർജി കാലഹരണപ്പെട്ടു എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഹർജിയിലെ തുടർ നടപടികൾ തുടരേണ്ടതില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷോൺ ജോർജ് നൽകിയ ഹർജി, പ്രധാനപ്പെട്ട ഹർജി, ഹൈക്കോടതി തീർപ്പാക്കിയത്. ഈ ഉപഹർജി പ്രത്യേകമായി ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചതുമില്ല. മറ്റൊന്ന്, വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധപ്പെടുത്തി ഇന്നലെ ഷോൺ ജോർജ് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. വിദേശത്തുള്ള എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുത്തി അതിന്റെ വിദേശത്ത് വീണ വിജയന് സാമ്പത്തിക ഇടപാടുകളുണ്ട്. പ്രത്യേകിച്ചും SNC ലാവലിന് ഉൾപ്പെടെയുള്ള കമ്പനികളുമായി, വിവാദത്തിലുള്ള കമ്പനികളുമായി ബന്ധമുണ്ട് എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷേ ഇതിൽ എക്സാലോജിക് കൺസൾട്ടിംഗ്, അതായത് അബുദാബിയിലെ കമ്പനി, വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: എക്സാലോജിക് എന്ന പേരുള്ള മറ്റൊരു കമ്പനിയുമായും എക്സാലോജിക് കൺസൾട്ടിംഗിന് ബന്ധമില്ല. കമ്പനിയുടെ സഹസ്ഥാപകർ, ഡയറക്ടർമാർ, ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർമാർ എന്നിവർക്ക് രാഷ്ട്രീയ ബന്ധമില്ല. ഇത് ഒരു രാജ്യത്തും ഇത്തരം രാഷ്ട്രീയ ബന്ധമില്ല എന്നതാണ് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. എക്സാലോജിക് കമ്പനി കൺസൾട്ടിംഗിന് മറ്റ് 3 സഹസ്ഥാപനങ്ങളുണ്ട്. ആ 3 സഹസ്ഥാപനങ്ങളിൽ ഒന്ന് ഇന്ത്യയിലാണ്, ബാംഗ്ലൂർ ആസ്ഥാനമായാണ്. പക്ഷെ അത് എക്സാലോജിക് സൊല്യൂഷൻസുമായി, വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധമില്ലാത്ത സ്ഥാപനമാണ്. അത് മറ്റൊരു മേൽവിലാസത്തിലും മറ്റൊരു രജിസ്ട്രേഷനിലുമാണ് അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്നുമാണ് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, മറ്റൊരു സബ്സിഡിയറി കമ്പനിയും എക്സാലോജിക് കമ്പനിക്ക് ഇല്ല എന്നും ഈ മാർച്ച് 19 എക്സാലോജിക് കൺസൾട്ടിംഗ് അബുദാബിയിലെ കമ്പനി അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ വാർത്താക്കുറിപ്പ് നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് വീണ വിജയന്റെ കമ്പനിയാണ് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന ആരോപണമടക്കം ഉയർത്തി വാർത്താസമ്മേളനം നടത്തുകയും ഇതിന്മേൽ ഉപഹർജിയുമായി ഹൈക്കോടതിയിലടക്കം സമീപിക്കുകയും ചെയ്തു. പക്ഷെ ആ ഉപഹർജിയിൽ ഇന്ന് പ്രത്യേകമായി ഉപഹർജി പരിഗണിക്കണമെന്ന ആവശ്യം ഷോൺ ജോർജിന്റെ അഭിഭാഷകൻ ഉയർത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഹൈക്കോടതിയും പ്രത്യേകമായി പരിഗണിച്ചിട്ടുമില്ല. MV നികേഷ് കുമാർ. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകുന്നത്.